ഹലോ എല്ലാവർക്കും, കുഞ്ഞോള് എജേസ് വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ തരൂര് പഴമ്പാലക്കോട്. പഴമ്പാലക്കോട് നിന്ന് ഒരു 2.5 കിലോമീറ്റർ ചൂലന്നൂര് നെല്ലിക്കാടുള്ളൊരു വീട്ടിലാണ്. സ്ഥലം 26 സെൻറ്റ് സ്ഥലമുണ്ട്. പിന്നെ 2 നില വീട്, 1700 സ്ക്വയർ ഫീറ്റ് വീട്. പിന്നെ പാലക്കാട് ജില്ല. പിന്നെ വെള്ളം മറ്റേ കുഴൽക്കിണറാണ്. പിന്നെ ജലനിധി ഉണ്ട്. പിന്നെ അതിലെ പഞ്ചായത്ത് എവിടെ പറഞ്ഞത്? പെരിങ്ങോട്ടൂർശിയാണ് പഞ്ചായത്ത്. പിന്നെ പിന്നെ എവിടെ സ്കൂളുള്ളത്? ആ പഴമ്പാലക്കോട് സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, എല്ലാം ഉണ്ട്. ഒക്കെ അതിൻ്റെ ചുറ്റളവിലുണ്ട്. പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. ഇതാണ് റോഡ് വരുന്നത്. ഇതാ ചുറ്റുപുറം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഒരു വീടാണ് ഇവിടെ ഈ വരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വീട്. വണ്ടികളൊക്കെ സുഖമായിട്ട് വരും. ഇതാ തെങ്ങ് എത്രണ്ടെന്ന് പറഞ്ഞവര്? 13 തെങ്ങുണ്ട്. 26 സെൻറ്റ് സ്ഥലം. ഇതാ വീട് ഇതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത്, അതിർത്തി. എന്താ ഈ കാലാണ് ഇതിൻ്റെ ഒരു അതിർത്തി വരുന്നത്. പിന്നെ ആ കാല അതിൻ്റെ അപ്പുറത്ത് അതിർത്തി. ഇത് അതിൻ്റെ അടുത്ത ബൗണ്ടറി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടക്കാം. ഗേറ്റും മതിലും ഒന്നുമില്ല. ചുറ്റുപുറം ഇങ്ങനെ വേലി കെട്ടിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ വീടിൻ്റെ നാല് പുറം വീടുകളുള്ള ഏരിയ ആണ് കേട്ടോ. പാലക്കാട് ജില്ലയാണ്. അപ്പം അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് പോയേക്കാം. വരി കുട്ടിയാ, ഇതിൻ്റെ എവിടെ ബാക്കിലെവിടെ അതിർത്തി മോനെ? ആ ബാക്കിലെവിടെ അതിർത്തി? ഏ 26 സെൻറ്റ് ഇതാ നേരെ ബാക്കിൽ കേട്ടോ. അറ്റം വരണ്ട് അല്ലേ? ആ ഇതാ അറ്റം വരണ്ട് അതിൻ്റെ അതിർത്തിയും കാര്യങ്ങളൊക്കെ. ഇതാ ഇതാണ് മുറ്റത്തിൻ്റെ ഏരിയ. ഇതാ ചുറ്റുപുറം മുറ്റൊക്കെ നല്ല ഇതുണ്ട്. കാറ് നിർത്തിയിടാനുള്ള കാറിൻ്റെ കാർപ്പ് വെച്ചുകൊണ്ട് ഇതാ കാർപ്പ് വെച്ച്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. അതാ ഇതാ അതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതാ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ സൈഡിൽ ഒരു ചെറിയ ചാരുകൂടിയൊക്കെ വെച്ചിട്ടുണ്ട്. ജനൽ ഉള്ളിലേക്ക്. ഇതാ നല്ല വിശാലമായൊരു ഹാളാണ്. ഇതാ ഫസ്റ്റ് ഹാള്. ഇതാ കറക്റ്റായിട്ടിങ്ങനെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് പോലെ വെച്ചിട്ടുണ്ട്. നല്ല വലിയ ഹാളാട്ടോ കൊണ്ടോ. പിന്നെ ഒന്ന് പെയിൻറ്റിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും. എത്ര കൊല്ലം പഴക്കമുണ്ട് പോനത്? ഉണ്ടല്ലേ, ഒരു 10-12 കൊല്ലം പഴക്കമുണ്ടെന്ന് പറഞ്ഞ വീടിന്. ആ അത് പണി കഴിഞ്ഞിട്ട് 10 കൊല്ലമായിട്ടുള്ളൂ അല്ലേ? തറട്ടിട്ട് അങ്ങനെ 12 അല്ലേ? ആ പണി കഴിഞ്ഞിട്ട് 10 കൊല്ലമായിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇതാ ഹാള്. പിന്നെ അതാ ഡൈനിങ് ഹാള്. ആ ഡൈനിങ് ഹാള്. പിന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഇതാ കിച്ചൺ. താഴെ അങ്ങനെ ഒരു ടൈലിട്ടുണ്ട് വുഡൻ ടൈല്. ഇത് കിച്ചണ്. 26 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. കൂടുതൽ പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ബാക്ക് സൈഡിൽ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ സ്ഥലം വേണ്ടവർക്കൊക്കെ വീട് ധൈര്യമായിട്ട് എടുക്കാം. എൻ്റെ ബാക്കിലേക്കാണ് ഇതിൻ്റെ മെയിൻ. ഇതാ ഇവിടെ തറ ഒരു 300 സ്ക്വയർ ഫീറ്റ് തറയുണ്ട് കേട്ടോ. അതവർ പുറത്തേക്ക് അടുക്കള എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ പുറത്തേക്ക് അടുക്കള എടുത്തിട്ടില്ല. അതിന് വേണമെന്നുള്ളവർക്ക് പുറത്തേക്ക് ഇങ്ങനെ അടുക്കള എടുക്കാം. കുറച്ചും കൂടി വിശാലമായിട്ട് 26 സെൻറ്റ് പിന്നിലേക്ക് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതാ അടുക്കളൻ്റെ സ്പേസ്. താഴെ നല്ല
ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ടൈല്. എന്താ അടുക്കള ഒന്നും കൂടി അതിനനുസരിച്ച് കണ്ടില്ലേ, നല്ല ടൈലും കാര്യങ്ങളൊക്കെ. വുഡൻ ടൈലാണിത്, ഇതങ്ങനെ സൈഡ് ലൈറ്റ് ഇതങ്ങനെ വെച്ചിട്ടുണ്ട്. അടുക്കളയും കഴിഞ്ഞ് ഇതാ അടുക്കളേൻ്റെ ഉള്ളിൽ അങ്ങനെ മനസ്സിലാവും. ഇതാ പിന്നെ ഹോട്ടലിലൊക്കെ നിൽക്കുന്ന ഒരു അടുക്കളയിൽ നിന്ന് നേരെ ഇതാ ഇവിടെ അങ്ങനെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഒരു ആർച്ച് ഉണ്ടാ, കറിയൊക്കെ വേണമെങ്കിൽ നേരെ മേശ പുറത്തേക്ക് വെക്കാൻ പറ്റിയ ടൈപ്പിൽ. ഇതാ ഫ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഹാള് വേണ്ട, ഡൈനിങ് ഹാള്, നല്ല വിശാലമായ ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ. പിന്നെ നേരെ ഇവിടെ ലൈറ്റ് ഇട്ടത്, ഇവിടെ ലൈറ്റ് ഉണ്ടോ കുട്ടിയാ? ഇത് ഇവിടെ ഇങ്ങനെ ഒരു ബാത്റൂം ഉണ്ട്. ഇതാ അതിൽ പണി കഴിഞ്ഞില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു കോമൺ ബാത്റൂം ഹാളിനോട് ചേർന്നിട്ടിതാ, ഹാളിനോട് ചേർന്നിട്ട് ഇതാ നല്ല ഫുള്ള് വരെ ടൈലിട്ടിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞിട്ടില്ല, പ്ലംബിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇനി ക്ലോസറ്റും ഇതൊക്കെ വെച്ചാൽ മതി. ഇതാ ഫസ്റ്റ് റൂം കേട്ടോ, നല്ല വലിയ റൂമാണ്. ഇതാ അതിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, പക്ഷെ അതിൻ്റെ വർക്കും കഴിഞ്ഞിട്ടില്ല. ക്ലോസറ്റും വാഷ് ബേസും മാത്രം വെച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ടൈലും കാര്യങ്ങളൊക്കെ. ഇതാ ഇത് കണ്ടല്ലോ, നല്ല റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്, നല്ല അടിപൊളി വിശാലമായ റൂമും കാര്യവും. ഒരു അലുമാരിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഇതൊന്ന് പെയിൻറ്റൊക്കെ ചെയ്താൽ നല്ല വൃത്തിയാവും. അവരിങ്ങനെ പണി ചെറുതായിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് വീടാക്കിയിരിക്കുന്നത്. അതാണ് ബാത്റൂമിൻ്റെ പണിയൊക്കെ ഇപ്പോഴാണ്. ടൈലിട്ടിട്ട് ഇപ്പോൾ ഒരു കൊല്ലായിട്ടുള്ളൂ അല്ലേ? ആ ടൈലിട്ടിട്ട് ഇപ്പോൾ ഒരു കൊല്ലായിട്ടുള്ളൂ, കുറച്ചായിട്ടുള്ളൂ. ആ ടൈലും തേപ്പൊക്കെ ആയിട്ട് കുറച്ച് കൊല്ലായിട്ടുള്ളൂ. മൊത്തത്തിലുള്ള പഴക്കമാണ് പത്ത് കൊല്ലം പറഞ്ഞത്. ടൈലൊക്കെ ഇട്ടിട്ട് പിന്നെ വലിയ ഹാളാണ്, അതെൻ്റെ ഹാള് നന്നായിട്ടുണ്ട്. ഇതാ രണ്ടാമത്തെ റൂം, നല്ല വിശാലമായ റൂമാണ്. പിന്നെ എന്താ വെച്ചാൽ 26 സെൻറ്റ് സ്ഥലമുണ്ട്, നല്ല സൈലൻ്റ് ഏരിയയാണ്. വീടുകളൊക്കെ ചുറ്റുപുറത്തും വീടുകളും ആളുകളും ഉണ്ട്. പാലക്കാട് ജില്ലയാണ്, അപ്പോൾ പാലക്കാടുള്ളവർക്കൊക്കെ വരാം. ഇവിടുത്തെ കമ്പ്യൂട്ടർ കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ബാക്കിൽ നിന്നുള്ള ബാക്കിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ, അത് കണ്ടില്ലേ, ബാക്കല്ല സൈഡ് വ്യൂ ആട്ടത്. ഒന്നിട്ട് പെയിൻറ്റിങ്ങും കൂടി ചെയ്യാണ്ട് അവർ കുറച്ചിച്ച കുറച്ചിച്ച പണിയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ പണി കഴിഞ്ഞു, ഇനി ബാത്റൂമിൻ്റെ പണി തന്നെ ഉള്ളൂ. ഇതാ ഡൈനിങ് ഹാൾ, ഇതാ ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ കിടന്ന് ആളുടെ വിശാലമായ സ്പേസ് കണ്ടില്ലേ. ഷബീറലിയെ ഹാള് ഇഷ്ടപ്പെട്ടോ? നന്നായി ഉണ്ടല്ലേ, നല്ല വിശാലമായ ഹാളാട്ടോ. അപ്പോൾ രണ്ട് റൂം കഴിഞ്ഞ് ഇനി മുകൾക്ക് പോകാം കേട്ടോ. മുകളിൽ ഇതാ കോണിൻ്റെ ആ മറ്റേ ഇത് വെച്ചിട്ടില്ല റിങ്, അപ്പോൾ അത് വെക്കാണ്ട് ഒന്ന് മുകൾക്കൊന്ന് പോയി വെക്കാം നമുക്ക്. ഇതൊക്കെ മറ്റേ എൽ ഇ ഡി ലൈറ്റ് കൊടുക്കാനുള്ള വയറിങ് അല്ലേ? ആ ഇപ്പം ടൈല് പണിയൊക്കെ ഇതപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം 10 കൊല്ലം പഴക്കം നോക്കണ്ട, പുതിയ വീട് പോലെ ഉണ്ട്. പെയിൻറ്റിങ് കൂടി കഴിഞ്ഞാൽ ഇത് സെൻസറിൽ ഇങ്ങനെ കത്തണം അല്ലേ? ലൈറ്റ് ഇല്ല ഇവിടെ അല്ലേ? മുകളിൽ ഇതാ ടൈല് പണി കഴിഞ്ഞിട്ടുണ്ട്. ഗ്രിൽ വർക്ക് ഇത് മറ്റേ കമ്പി ഇട്ടിട്ടില്ല കേട്ടോ സൈഡില്. ഫെബ്രുവരി നോക്കിട്ടോ. ഇതാ ഇത് മൂന്നാമത്തെ, എല്ലാം നല്ല വലിയ റൂമാട്ടോ. അറ്റാച്ച്, ഇത് ലൈറ്റ് ഇല്ലല്ലോ. ആ വയറിംഗ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ അതും അറ്റാച്ച്ഡ് ആട്ടോ. ഇതാ പുതിയ ടൈൽ ഇതട്ടിരിക്കണ്. അതിന് ഇനി ക്ലോസറ്റ് വെക്കണം, പിന്നെ വാഷ് ബേസിന് ഡോറ്. ഇതാ കംപ്ലീറ്റ് കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വീടാട്ടോ, എല്ലാവരും വരും, നമുക്ക് നല്ല മാർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല വീട് തന്നെയാണ്. ഒന്നിട്ട് പെയിൻറ്റിങ്ങും കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് ഫിനിഷിങ് വർക്ക്, ഇതാ ഒരു പോളിഷിങ് വർക്കും വാതിലിൻ്റെ അവിടെ കണ്ട് കഴിഞ്ഞാൽ വൃത്തിയായി. ജനലൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ, ജനലിനൊക്കെ പോളിഷ് ചെയ്തില്ല, അതൊക്കെ പടുത്തു വെച്ചതാണ്. ഇതാ ജനലിൻ്റെ കാര്യങ്ങളും കൂടികളൊക്കെ. പിന്നെ അതാ ബാൽക്കണി, നേരെ റൂമിന്ന് ബാൽക്കണി. ഇതാ അതിൻ്റെ ടൈല് പണി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഗ്രാനൈറ്റ് പോലല്ലേ, ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഇനി ചാരുപടി എന്താ വെച്ചാൽ ഇങ്ങനെ സേഫ്റ്റിക്ക് കുട്ടികളൊന്നും വീഴാത്ത ലെവലിൽ വെക്കാമെന്ന് മാത്രം. അതൊക്കെ കണ്ട ചുറ്റുപുറത്ത് വീടുകളുടെ ഏരിയ കേട്ടോ, പാലക്കാട് ജില്ലയാണ്. ഇതാ ചുറ്റുപുറത്തും വീടുകളുടെ ഏരിയയാണ്. ഇതാ കണ്ട എല്ലായിടത്തും വീടുകളാണ്. മുസ്ലിംസ് തീരല്ല എന്നാണ് പറഞ്ഞത്, കംപ്ലീറ്റ് ഹിന്ദുസ് ആണെന്നാണ് പറഞ്ഞത് ഈ ഭാഗത്തേക്ക്. മുസ്ലിംസ് തീരല്ല അല്ലേ? ഇല്ല, ഹിന്ദുസാണ് കംപ്ലീറ്റ്. അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, പള്ളി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ
ഒരു 500 മീറ്റർ അല്ലേ, 500 മീറ്ററിന്റെ അപ്പുറത്ത് അമ്പലത്തിണ്ട്. പള്ളിയൊന്നും ഉണ്ടാവില്ല അല്ലേ നമ്മള് മുസ്ലിം. അപ്പൊ ഇതാ മൂന്നാമത്തെ റൂം, മൊത്തം 3 റൂം അല്ലേ. ഇനി ഇതെന്താണ്? പുറംഭാഗം തുറക്കുക. താഴത്തേക്ക് കണ്ടില്ലേ ടൈലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കണ്ട. അപ്പൊ ഇനി ഇതിന്റെ കോണി വെക്കാനുള്ള സംഭവങ്ങളും വെക്കണം, ബാൽക്കണിയുടെ അതും വെക്കണം. അത് നിങ്ങള് വീട് വെക്കുമ്പോ ചെയ്ത് കൊടുക്കും അല്ലേ. എങ്ങനെ? ആ വീടിന്റെ ഒന്നും കൂടി ആള് വിസ്താരം കാണിച്ചു തരാ. ഇവിടുന്ന് ഒന്നും കൂടി ഒന്നേ അവിടെ നോക്കി കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാൻ ഹാളിൻ്റെ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ ഇവിടെ ഇങ്ങനെ സുലൈമാനിക്കൊക്കെ ഒന്ന് പൊട്ടോട്ടോ ഇല്ലേ, ഷെബീർ അലിയെ ആൾക്കാരുണ്ട്. ഇതാ അപ്പോൾ ഹാളിൻ്റെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ വലിയ ഹാളാ കേട്ടോ, ഒരു 25 ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതെ അതെ, നല്ല വലിയ ഹാളാ. പിന്നെ 26 സെന്റ് സ്ഥലവും ഉണ്ട്. ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ട് ഈ ഭാഗത്ത്? ആ അതിന്റെ കുറച്ച് അപ്പുറത്ത് 2-3 ആളുണ്ട് എന്നാ പറയുന്നത്. എത്ര? ഒരാളോ? ആ ഒരാളുണ്ട് ഇത്ര ക്രിസ്ത്യൻസ്. അപ്പൊ ക്രിസ്ത്യൻസിന് ഈ ഭാഗത്തേക്ക് വരാം. പള്ളിയൊക്കെ ഉണ്ടാകും അവരുടെ അല്ലേ. ആ തരുവപ്പള്ളിയിലെ. ആ അപ്പൊ നമുക്ക് റേറ്റിന്റെ ചോദിക്കും. 20 തേക്കുന്തയ്യോളം ഉണ്ട് ഈ 26 സെന്റില്. പിന്നെ മാവ്, പ്ലാവ്, തെങ്ങ് 15 എണ്ണം അല്ലേ. 13 തെങ്ങ് ഉണ്ട്. പിന്നെ ബാക്കി വേറെ എന്തൊക്കെയാണ്? പ്ലാവ്, മാവ്, പിന്നെ കുരുമുളക്, എല്ലാവിധ അനുഭവങ്ങളും ഉണ്ട് എന്നതിൽ പറയുന്നത്. പിന്നെ തേക്ക് എത്ര പറഞ്ഞു? 20 തേക്കോളം ഉണ്ട്. വാഴ, ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളും ഉണ്ട്. പിന്നെ എല്ലാ ചുറ്റുവട്ടത്തും വീടുകളുണ്ട് കേട്ടോ. ഇതാ ചുറ്റുവട്ടത്തൊക്കെ വീടുണ്ട്. പിന്നെ ബസ് കയറാൻ ഇവിടുന്ന് എത്ര പോണം? 100 മീറ്ററിൽ ബസ് കയറാ. ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാലക്കാട്ടിക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്ററാ? 10-15 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് പാലക്കാട്ടിക്ക്. അപ്പോൾ ഇതത്രക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോസിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടു. വീടും കാര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ 26 സെന്റാണ്. ബാക്കിൽക്കാണ് കൂടുതൽ സ്ഥലം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ പറയുന്നത് 45 ലാക്കാണ്, 45 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിൽ എക്സ്ചേഞ്ചിന് അവർ തയ്യാറാണ്. 25 ലക്ഷം രൂപ ക്യാഷ് കിട്ടിയിട്ട് ബാക്കി വേറെ സ്ഥലത്തിനോട് എക്സ്ചേഞ്ച് തയ്യാറാണെന്നാണ് അവർ പറഞ്ഞത്. സ്ഥലത്തിനോടല്ല സുലൈമാൻ, പഴയന്നൂർ, ഒറ്റപ്പാലം ടു തിരുവല്ലാമല ടു പഴയന്നൂര് വരെ അവർ എക്സ്ചേഞ്ചിന് തയ്യാറാണ്. അവരുടെ കയ്യിൽ അപ്പോൾ 25 ലക്ഷം കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നതാണ്. 45 ലാക്കാണ്, അതിൽ നെഗോഷ്യബിൾ ഉണ്ട്. ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആക്കും അല്ലേ. ആ ചെറുതായിട്ട് അവർ നെഗോഷ്യബിൾ ആക്കി തരുന്നതാണ് പറയുന്നത്. അവർ മാക്സിമം റേറ്റ് ഞങ്ങൾ ചെയ്യിപ്പിച്ചതാണ്. കാരണം 26 സെന്റും ഈ വീടിനും പാടെ മാറ്റെടുക്കും ചെയ്യും. വേറെ വീടുമായിട്ട് അല്ലേ, വേറെ വീടുമായിട്ടോ സ്ഥലമായിട്ടോ അവർ മാറ്റെടുക്കും ചെയ്യും. അപ്പോൾ ക്യാഷ് 25 ലക്ഷം ബാലൻസിന് സ്ഥലവും കാര്യങ്ങളായിട്ടും എടുക്കും, വീടായാലും സ്ഥലമായാലും. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. പിന്നെ എവിടെയെങ്കിലും വീഡിയോ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, വല്ല വീടുകളോ പ്ലോട്ടുകളൊക്കെ വിൽക്കുവാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമ്മളത് വന്ന് നിങ്ങൾക്ക് വിറ്റ് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക എവിടെയെങ്കിലും വീടുകളുണ്ടെങ്കിൽ. അപ്പോൾ കോൺടാക്ട് ചെയ്യുക വീടുകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം ഞങ്ങൾ വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഡീസലിനൊക്കെ പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ ഡീസലിനൊക്കെ വല്ലതും ചെയ്ത് തന്നാൽ നമുക്ക് പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്ത് നമുക്ക് സെയിലാക്കി തരുന്നതാണ്. ഓക്കെ, 2 കിലോമീറ്ററിനുള്ളിൽ പള്ളി, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, അമ്പലം എല്ലാം ഉള്ള ഏരിയയാണ്. 2 കിലോമീറ്റർ ഉള്ളിൽ മുസ്ലിം പള്ളി ഉണ്ട്, അമ്പലം ഉണ്ട്, ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. കൂടുതലും ഹിന്ദുസും പിന്നെ ക്രിസ്ത്യൻസും ആണ് അവർ പറഞ്ഞത്. മുസ്ലിംസ് കുറവാണ്. മാറ്റെടുക്കും ചെയ്യും വീടിൻ്റെ കേട്ടോ. അതായത് 25 ലക്ഷം അവരെ കയ്യിൽ കിട്ടിയിട്ട് ഒറ്റപ്പാലം ടു പഴയന്നൂർ അവർ എക്സ്ചേഞ്ചിന് തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ വീട് വന്ന് കണ്ട് നമുക്ക് ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ വീട് വിൽക്കാൻ ഉണ്ടെങ്കിൽ. നല്ല വീടുകളും അല്ലെങ്കിൽ ചെറിയ ടൈപ്പ് വീടുകളൊക്കെ ആയാലും കുഴപ്പമില്ല, എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഒറ്റപ്പാലോ പെരിന്തൽമണ്ണോ പാലക്കാടോ ഏത് ജില്ലയിലാണ് നിങ്ങൾ വന്ന് വീഡിയോ എടുക്കുന്നതാണ്. പെട്ടെന്ന് വന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീസലിന് പൈസ തന്നാൽ ഞങ്ങൾ വേഗം വന്ന് വീഡിയോ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ബായ്.